നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ശ്രീനാരായണപുരം പടിഞ്ഞാറേ വെമ്പല്ലൂരിൽ കടൽഭിത്തിയിലിടിച്ച് വള്ളം തകർന്നു. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ഖുറാൻ പാരായണം ചെയ്തും തറാവീഹ് നിസ്കരിച്ചും പരമകാരുണികനോട് അടുത്തുനിന്ന റംസാൻ മാസം. ഒരു മാസം നീണ്ടുനിന്ന ആത്മീയ ശാരീരിക പരിശീലനം സമ്മാനിച്ച ഊർജവുമായി വരും നാളുകൾ സുദിനത്തിലേക്ക് ഉണരും. നോമ്പ് 30 പൂർത്തിയാക്കി വിശ്വാസികൾ ഫിത്തർ സക്കാത്ത് വിതരണം നടത്തി. പെരുന്നാൾ ദിനത്തിൽ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന അള്ളാഹുവിന്റെ തീരുമാനം ഫിത്തർ സക്കാത്ത് വിതരണത്തിലൂടെ സാധ്യമാക്കുന്നതിന്റെ ആഹ്ലാദത്തിലും ആത്മസംതൃപ്തിയിലുമായിരിക്കും അവർ. വ്രതപുണ്യത്തിൽ ശുദ്ധീകരിച്ചെടുത്ത മനസ്സും ശരീരവും കൊണ്ടാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ നമസ്കാരത്തിനായി കാത്തിരിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പോകുന്ന വിശ്വാസികൾ നമസ്കാരശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുര പലഹാരം വിതരണം ചെയ്തും ആശംസകൾ കൈമാറും. പ്രധാന ഈദ്ഗാഹുകളിലെല്ലാം സ്ത്രീകൾക്ക് നമസ്കാരത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പള്ളികളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞാൽ ബന്ധുവീടുകളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിച്ച് പെരുന്നാൾ ആശംസകൾ കൈമാറും. റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ അനുഗ്രഹ വർഷത്തിൽ നനഞ്ഞ് വിശ്വാസികൾ. കനത്ത മഴയുടെ അകമ്പടിയോടെയാണ് ജുമാ നിസ്കാരം നടന്നത്. മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ തുടക്കം. ക്ഷേത്രത്തിനകത്ത് ഭക്തരുടെ വൻ തിരക്കുണ്ടായിരുന്നുവെങ്കിലും ക്യൂ സിസ്റ്റവും ഫ്ലൈഓവർ സംവിധാനവും ഭക്തർക്ക് ദർശനം സുഗമമാക്കി. പടിഞ്ഞാറേ നടപ്പന്തൽ വരെ ഭക്തരുടെ നിര നീണ്ടു. ക്ഷേത്രത്തിനകത്ത് ഭക്തർക്ക് കുടിവെള്ളം വിതരണവും വൈദ്യസഹായവും ഒരുക്കിയിട്ടുണ്ട്. രാമായണ മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമ്പൽ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ നനയാതെ ദർശനം നടത്തുന്നതിന് ക്ഷേത്രത്തിന് ചുറ്റും പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട്. താമരമാല, താമരമൊട്ട് നടക്കൽ സമർപ്പിക്കൽ, വഴുതനങ്ങ നിവേദ്യം, മീനൂട്ട് തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. വരി നിൽക്കാതെ ഭക്തർക്ക് പ്രസാദം വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഭക്തർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുസംഹാര പുഷ്പാഞ്ജലി, സുദർശന ചക്രം സമർപ്പിക്കൽ, മീനൂട്ട് തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. അവൽ നിവേദ്യവും അരവണ പായസവും ക്ഷേത്രത്തിൽ പ്രധാനമാണ്. നാലമ്പല തീർത്ഥാടനത്തിലെ അവസാന ക്ഷേത്രമായ പായമ്മൽ ക്ഷേത്രത്തിൽ ഭക്തർക്കായി പ്രസാദകൂട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട CITS സിനോജിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ചുമതല ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കർക്കിടകമാസ ആചരണത്തിന്റെ ഭാഗമായി ഇന്ന് ആരംഭിക്കുന്ന രാമായണ പാരായണത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ച് രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമായൊരു ചടങ്ങാണ്. പഴയകാലത്തെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരുമൊക്കെ നടത്തിപ്പോന്നിരുന്ന പാരായണം ഇടക്കാലത്ത് അതിനല്പം കുറവുണ്ടായെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ EA രാജൻ അധ്യക്ഷത വഹിച്ചു. സനാതനധർമ്മ പാഠശാല വൈസ് പ്രസിഡന്റ് AK കുമാരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി VRajalakshmi, P മുരളീധരൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ VN സ്വപ്ന, MS കാശി വിശ്വനാഥൻ, I വിജയൻ മാസ്റ്റർ, M സ്വർണലത, PG നായർ, സുലോചന ശക്തിധരൻ എന്നിവർ സംസാരിച്ചു. സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസം മുഴുവൻ രാമായണ പ്രഭാഷണങ്ങൾ നടത്തും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ബ്രൂ കോഫി വിതരണം ആരംഭിച്ചു.
ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ഭക്തർക്ക് സൗജന്യമായ ക്ഷേത്രത്തിന് പുറത്താണ് ബ്രൂ കോഫി വിതരണം നടത്തുന്നത്. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കറ്റ് കെ ബി രണേന്ദ്രനാഥ് ഡോക്ടർ ദേവൻ പൊക്കാഞ്ചേരിക്ക് കോഫി നൽകി ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന ഭദ്രദീപം തെളിയിച്ചു. പി ജി നായർ, യു പി കൃഷ്ണനുണ്ണി, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കയ്പമംഗലം വഴിയമ്പലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. മലബാർ ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നാരദ മഹർഷിക്ക് ഒരു സംശയം ഉണ്ടായില്ല, ഉടനെ പറഞ്ഞു, രാമൻ ദശരഥ പുത്രനായ ശ്രീരാം സാക്ഷാൽ ശ്രീരാമൻ വൃക്ഷവക വംശ പരമ്പരയിലെ ദശരഥ പുത്രനായ ശ്രീരാമൻ അങ്ങ് പറഞ്ഞ ഈ ക്വാളിറ്റീസിൽ എല്ലാമുള്ള ഈ എല്ലാ ഗുണങ്ങളുമുള്ള എന്തൊക്കെ ഗുണങ്ങള് ഇപ്പോൾ ഈ പാലിൽ ആരാണ് ഗുണവാൻ, ആര് വീര്യവാൻ, മര്യാദക്കാരൻ ആര്, സർവഭൂതത്തിനും ഹിതൻ ആര്, വിത്വാൻ ത്രാണിയുള്ളോ ഒരാൾ, പ്രിയദർശനൻ ആസുര ആരസൂയോ ജടിതൻ, ശ്രീമാനാർ കോപം ബന്ധരാത്മവാൻ, ആരിൽ ഭയം സുരന്മാർക്കും ചേരും പോരിൽ ചുടിക്കവേ, ഇത് കേൾപ്പാൻ കൊതിപ്പു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ രാമൻ. ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പോണത്ത് വേലായുധൻ അധ്യക്ഷനായി, ദാസൻ കൊല്ലപ്പറമ്പത്ത്, എ കെ പീതാംബരൻ, ശ്രീനിവാസൻ പറപറമ്പിൽ, സുരേഷ് പള്ളത്ത്, വത്സൻ കാരണക്കോട്ട്, ടി സി ബിജു എന്നിവർ സംസാരിച്ചു. എടതിരിഞ്ഞി കാക്കാതിരുത്തി കൈമാപ്പറമ്പിൽ ഭദ്രകാളി അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ പാരായണം ആരംഭിച്ചു. രാവിലെ 8:30 മുതലാണ് സത്യഭാമ ടീച്ചർ രാമായണ പാരായണം നടത്തുന്നത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തി. ഇനിയൊരു ഇടവേള.